ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് ഇൻറ്റിജേഴ്സ്. ഇൻറ്റിജേഴ്സുകൾ പരസ്പരം കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും ഉണ്ടാകുന്ന ചില പ്രത്യേക പ്രോപ്പർട്ടീസുകളാണ്, പ്രത്യേകതകളാണ്. അപ്പോൾ ക്ലോഷർ അണ്ടർ അഡീഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് പഠിക്കാനുള്ളത്. അഥവാ 17 + 24 = 41, അഥവാ ഒരു വോൾ നമ്പർ മറ്റൊരു വോൾ നമ്പറിനായിട്ട് കൂട്ടുമ്പോൾ ഉത്തരം വോൾ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ, അതിനെയാണ് ക്ലോഷർ അണ്ടർ അഡിഷൻ എന്ന പേരിൽ പറയപ്പെടുന്നത്. ഓക്കെ, അഥവാ വോൾ നമ്പറിൽ ക്ലോഷർ പ്രോപ്പർട്ടി ഇൻ ഫോർ അഡിഷൻ ഓഫ് വോൾ നമ്പർ. വോൾ നമ്പർ പരസ്പരം കൂട്ടുകയാണെങ്കിൽ വോൾ നമ്പർ തന്നെ ആയിരിക്കും ലഭിക്കുക എന്നർത്ഥം. എന്നാൽ ഇതേ പ്രോപ്പർട്ടി നമുക്ക് ഇൻറ്റിജേഴ്സുമായിട്ട് ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അഥവാ രണ്ട് വോൾ നമ്പർ കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വോൾ നമ്പർ തന്നെ ആൻസർ കിട്ടി. വോൾ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 മുതൽ 1, 2, 3, 4 അങ്ങനെ തുടങ്ങുന്ന സംഖ്യക്കാണ് വോൾ നമ്പർ എന്ന് പറയാം. ഓക്കെ, അതൊരിക്കലും മൈനസ് ആയി വരികയില്ല എന്നർത്ഥം. എന്നാൽ നമുക്ക് ഇൻറ്റിജേഴ്സായിട്ടുള്ള രണ്ട് സംഖ്യകളെ കൂട്ടുമ്പോൾ എന്താണ് റിസൾട്ട് കിട്ടുമെന്ന് നോക്കാം. ആദ്യമായിട്ട് ലെറ്റ് എസ് സീ ദ വേർഡ് ദിസ് പ്രോപ്പർട്ടി ഇസ് ട്രൂ ഫോർ ഇൻറ്റിജേഴ്സ് ഓർ നോട്ട്. ഓക്കെ, ഇൻറ്റിജേഴ്സ് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും ഉണ്ടോ ഇല്ല നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആ ബോക്സിലുള്ള നോക്കാം. 17 + 23, രണ്ട് ഇൻറ്റിജേഴ്സാണ്, അത് കൂട്ടിയപ്പോൾ 40, റിസൾട്ടും 40 ഇൻറ്റിജേഴ്സ് തന്നെയാണ് കിട്ടിയത്. അതുപോലെ തന്നെ നാലാമതായിട്ട് 19 - -25 = -6, ആ റിസൾട്ടും എന്താണ്? ഇൻറ്റിജേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്ത്? ഇൻറ്റിജേഴ്സ് പരസ്പരം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻറ്റിജേഴ്സ് തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, അതുകൊണ്ട് തന്നെ സിൻസ് അഡിഷൻ ഓഫ് ഇൻറ്റിജേഴ്സ് ഗെയ്വ്സ് ഇൻറ്റിജേഴ്സ്, ഇൻറ്റിജറുകൾ പരസ്പരം കൂട്ടിയാൽ ഇൻറ്റിജർ തന്നെയായിരിക്കും ഉത്തരം ലഭിക്കുക. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം, ആ ബോൾഡാക്കി എഴുതി ഒന്ന് വായിക്കുക. ഇൻറ്റിജേഴ്സ് ആർ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. അഡീഷൻ ചെയ്യുന്ന സമയത്ത്, കൂട്ടുന്ന സമയത്ത് ഇൻറ്റിജേഴ്സ് ഇൻറ്റിജർ തന്നെയായിരിക്കുന്നതാണ്. അതിലൊരു മിസ്റ്റേക്കും സംഭവിക്കുകയില്ല. ഓക്കെ, ഇൻ ജനറലായിട്ട് നമുക്കൊന്നുകൂടി വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനി ടു ഇൻറ്റിജേഴ്സ് എ ആൻഡ് ബി കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇൻറ്റിജർ തന്നെയായിരിക്കും. ഇതുപോലെ ഇനി ക്ലോസ് അണ്ടർ സബ്സ്ട്രാക്ഷൻ. ഇനി ഇത് ഇപ്പോൾ കൂട്ടുന്ന വിഷയമാണ് നമ്മൾ പറഞ്ഞത്. ഇനി കുറക്കുന്ന വിഷയമാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഉദാഹരണമായിട്ട് ഇൻറ്റിജേഴ്സുമായിട്ട് കുറക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ഇൻറ്റിജർ തന്നെയായിരിക്കും കിട്ടുന്നത്, എന്തെങ്കിലും വ്യത്യാസമുണ്ടാവുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റ് നോക്കാം. 7 - -2 = -2, റിസൾട്ടും ഇൻറ്റിജേഴ്സ് തന്നെയാണ് ഒബ്സർവേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇൻറ്റിജർ തന്നെ കിട്ടുള്ളൂ. അതുപോലെ 8 - -8 = -14, മൂന്നാമത്തേതാണ് = 6, അതും എന്താണ്? ഇൻറ്റിജർ തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായി ഇൻറ്റിജർ പരസ്പരം കൂട്ടിയാലും കുറച്ചാലും ഇൻറ്റിജർ തന്നെയായിരിക്കും ആൻസർ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അവസാനത്തെ ആ ഭാഗം നോക്കാം. ദസ് ഇഫ് എ ആൻഡ് ബി ആർ ടു ഇൻറ്റിജേഴ്സ്, എ എന്നുള്ള സംഖ്യയും ബി എന്നുള്ള സംഖ്യയും ഇൻറ്റിജേഴ്സുകളാണ് എന്നുണ്ടെങ്കിൽ, അവ പരസ്പരം കുറച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇൻറ്റിജർ എന്നുള്ള സംഖ്യ തന്നെയായിരിക്കും ലഭിക്കുക. എന്നാൽ വോൾ നമ്പറുകൾ പരസ്പരം കുറച്ചാൽ എന്ത് കിട്ടൂല? വോൾ നമ്പർ ആവില്ല കിട്ടുക, ഇൻറ്റിജറാവും കിട്ടും. ഓക്കെ, ചില സമയത്ത് ഇൻറ്റിജറും കിട്ടും. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏറ്റവും നമ്മൾ ഈ മേലത്തെ ബോക്സിൽ തന്നെ പറഞ്ഞ ഫസ്റ്റ് ഉദാഹരണം നോക്കിയാൽ മതി. 7 എന്നുള്ളതൊരു വോൾ നമ്പറാണ്, 9 എന്നുള്ളതൊരു വോൾ നമ്പറാണ്. അത് പരസ്പരം കുറച്ചപ്പോൾ -2 ആണ് കിട്ടിയത്, ഒരു ഇൻറ്റിജറാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് രണ്ട് വോൾ നമ്പർ കൂട്ടിയിട്ടുണ്ടെങ്കിൽ വോൾ നമ്പർ കിട്ടും, പക്ഷേ രണ്ട് വോൾ നമ്പർ കുറച്ചാൽ വോൾ നമ്പർ കിട്ടില്ല, എന്തേ കിട്ടുള്ളൂ? ഇൻറ്റിജറും കിട്ടാം. ഓക്കെ, അപ്പോൾ ഇൻറ്റിജേഴ്സിൻ്റെ വിഷയത്തിൽ രണ്ടും കൂട്ടിയാലും കുറച്ചാലും ഇൻറ്റിജേഴ്സ് തന്നെയാണ് ലഭിക്കുക. ഇനി നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അത് വളരെ സിമ്പിളാണ്. ഓക്കെ, പറയാം. 3 + 5 = 5 + 3 = 8, അഥവാ 3 + 5 എന്നുള്ള സംഖ്യയെ നേരെ ഒന്ന് തിരിച്ചിട്ടു നോക്കൂ. 5 + 3 = 8. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നില്ല? ഒരു മാറ്റവും സംഭവിക്കുന്നില്ല.
അഥവാ വോൾ നമ്പറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഓർഡർ മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. എന്നാൽ ഇൻഡിജേഴ്സ്, നമുക്ക് ഇൻഡിജർ നമ്പറുകൾ ഇതുപോലെ ഓർഡർ മാറ്റിയിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ആൻസർ റെഡി ആവുമോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, വി ഹാവ് 5 + -6 = -1. ഓക്കെ, അത് നമ്മൾ നേരെ തിരിച്ചിട്ടു. എങ്ങനെ? -6 + 5 = -1. ഓക്കെ, അപ്പോൾ ഇൻഡിജേഴ്സുകൾ പരസ്പരം ഓർഡർ തെറ്റി ഇട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല എന്നതിൽ നിന്ന് വ്യക്തമായി. ഓക്കെ, ഇനി അവിടെ കുറച്ച് താഴെ കുറച്ച് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ കൂട്ടി ആൻസർ നോട്ട് പുസ്തകത്തിൽ ഉണ്ടായിരിക്കണം, ഇൻഷാല്ലാ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യണം. അതുപോലെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. അതിന് ശേഷം പറയുന്നുണ്ട് സെർട്ടൻ നോട്ട്, അഥവാ അഡീഷൻ ചെയ്യുന്ന സമയത്ത് വല്ല ചേഞ്ചും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അഥവാ നമുക്ക് എന്ത് പറയാം? ദസ് വി കൺക്ലൂഡ് ദാറ്റ് ദ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇൻഡിജേഴ്സ്. അപ്പോൾ ഇൻഡിജേഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡീഷൻ എന്നുള്ള ലെവലിൽ, കൂട്ടുക എന്നുള്ള ലെവലിൽ നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ആക്കാം. ഓർഡർ മാറ്റിയിട്ടിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല. അഥവാ നീല ബോക്സിലുള്ളതുപോലെ എ എന്നുള്ള ഇൻഡിജർ ബി എന്നുള്ള ഇൻഡിജറുമായിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ അതിനെ നേരെ ഓർഡറാക്കി തെറ്റിച്ചിട്ടു, ബി എന്നതിന് ആദ്യം കൊണ്ടുവന്നു രണ്ടാമത് എ ആക്കി കൊണ്ടുവന്നു, അങ്ങനെ ആയാലും തുല്യമായിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ആഡിഷൻ ചെയ്യുന്ന സമയത്ത്, കൂട്ടുന്ന സമയത്ത് ഇങ്ങനെ വ്യത്യാസമില്ലാത്തതേ ഉള്ളൂ. എന്നാൽ വി ഹാവ് ടു സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ദ വോൾ നമ്പർ ഈസ് ദ കമ്മ്യൂട്ടേറ്റീവ് ഫോർ ദ ഇൻഡിജർ. അപ്പോൾ ഒരു വോൾ നമ്പറായാലും അതുപോലെ ഇൻഡിജർ ആയിട്ടുണ്ടെങ്കിൽ കുറക്കുന്ന സമയത്ത് അതെന്താവുന്നില്ല, ശരിയാവുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അതിനുള്ള ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. ഈസ് 5 - -3 എന്നുള്ളത് -3 - 5 എന്നുള്ളതും സെയിം ആവുമോ? ഇല്ല. കാരണം എന്താണ്? അത് മാറ്റിടുന്നതിനനുസരിച്ച് അതിൻ്റെ ഉത്തരം മാറുകയാണ്. ഓക്കെ, അതിനുള്ള ഉദാഹരണം മേലെ തന്നെ കാണിച്ചിട്ടുണ്ട്, ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള ഒരു 5 ഉദാഹരണങ്ങൾ നിങ്ങൾ എഴുതി മനസ്സിലാക്കണം. എന്നതിന് ശേഷം ഓക്കെ അതൊന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഈ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം കണക്ക് തന്നിട്ടുള്ള ഓർഡർ ഒന്ന് നേരെ ഉൾട്ടയാക്കി ഇട്ടിട്ടാൽ അതിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ കൂട്ടുന്ന സമയത്ത് പ്രശ്നമില്ല, പക്ഷേ കുറക്കുന്ന സമയത്താണെങ്കിൽ വോൾ നമ്പറായാലും ഇൻഡിജേഴ്സ് നമ്പറായാലും പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. വി കൺക്ലൂഡ് ദാറ്റ് സബ്സ്ട്രാക്ഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ഫോർ ഇൻഡിജർ. ഇൻഡിജർ സംഖ്യകൾക്ക് കുറക്കുന്നിടത്ത് എന്താകാൻ പറ്റില്ല, കമ്മ്യൂട്ടേറ്റീവായിട്ട് നമുക്ക് ഗണിക്കാൻ പറ്റില്ല, അതുപോലെ വോൾ നമ്പറും പറ്റുകയില്ല. പക്ഷേ എവിടെ പറ്റും? കൂട്ടുന്ന സമയത്ത് ഇൻഡിജറാണെന്നുണ്ടെങ്കിലും അതുപോലെ വോൾ നമ്പറാണെന്നുണ്ടെങ്കിലും എന്താവും? കൃത്യമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നും വ്യക്തമായി. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഓരോ പറഞ്ഞ ഓരോ കാര്യങ്ങൾ കൃത്യമായി നോട്ട് പുസ്തകത്തിൽ എഴുതി അതിനെ മനസ്സിലാക്കി കൃത്യമാക്കി രേഖപ്പെടുത്തി വെക്കുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.